ഞാൻ ഡോക്ടർ സീത മൈൻഡ് ബോഡി ടോർണിംഗിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം വജായനൽ പിമ്പിൾസിനെ കുറിച്ചിട്ടാണ് ഒരുപാട് പേർ കമൻ സെക്ഷനിൽ എഴുതി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇമെയിലിലും അതേപോലെ നമ്മുടെ സെക്രട്ടറിയുടെ മെസ്സേജസിലും എല്ലാം വരുന്ന സർവ്വസാധാരണമായിട്ടുള്ളൊരു സംശയമാണ് എനിക്ക് വജായനൽ പിമ്പിൾസ് ഉണ്ട് അതെന്താണ് കാരണം എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ഇങ്ങനെ ഈ വജാനൽ പിമ്പിൾസ് എന്ന് പറഞ്ഞ് പലരും ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണ് ഈ വജാനൽ പിമ്പിൾസ് അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് എങ്ങനെയാണ് ചികിത്സിക്കാൻ പറ്റുക അതിനെക്കുറിച്ച് നോക്കാം നമുക്ക് ഈ വീഡിയോയിൽ അപ്പം ഞാൻ കുറേ പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് എല്ലാം കൂടി കാണാതെ ഓർത്ത് പറയാനൊന്നും പറ്റില്ല റെക്കോർഡ് ചെയ്യാനും പറ്റില്ല അത് കാരണം ഞാൻ ആ പോയിൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും കേട്ടോ അത് നിങ്ങൾ മൈൻഡ് എഴുതുക ഓക്കെ ാര്യം അറിഞ്ഞ പോരെ കേട്ടോ ഇപ്പൊ വജനൽ പിമ്പിൾസ് എന്ന് പറയുന്നത് നമുക്കൊരു റൗണ്ടഡ് ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു റൗണ്ടഡ് അല്ലെങ്കിൽ ബംബി ലീഷൻസ് പിമ്പിൾ നമ്മൾ പറയണത് എന്താ നമ്മുടെ ആ സ്കിന്നിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ലീഷനെ ആണല്ലോ നമ്മൾ ഈ പിമ്പിൾ എന്ന് പറയുന്നത് മുഖത്തൊക്കെ അല്ലേ അതേപോലത്തെ ആ ഒരു ലീഷൻസ് നമ്മുടെ ആ യോനിയുടെ ഭാഗം യോനിയുടെ ഭാഗം എന്ന് പറയുമ്പോൾ യോനി മുഖത്ത് മാത്രമല്ല അതിൻ്റെ ആര്യൻ്റെ അലേബിയ മേജോർ അലേബിയ മനോർ ആ പിന്നെ ആ ഭാഗമുണ്ടല്ലോ അവിടെ ആ ഹെയർ ഒക്കെ വരുന്ന ആ ഭാഗമുണ്ടല്ലോ അവിടെ എവിടെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ ആ ഒരു ഇങ്ങനത്തെ ചെറിയ ചെറിയ ഈ വട്ടത്തിൽ നമ്മുടെ ഈ മൂക്കുരുവാരി വരുന്നതിനെയാണ് പലരും ഈ പിമ്പിൾസ് എന്ന് പറയുന്നത് ഈ പിമ്പിൾസ് ചിലപ്പോൾ റെഡ് കളർ ആകാം ചിലപ്പോൾ നമ്മുടെ അവിടുത്തെ സ്കിന്നിൻ്റെ നിറം തന്നെ ആകാം ഈ പിമ്പിൾസിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ വളരെ അൺകംഫർട്ടബിളാണ് പലർക്കും ഒക്കെ ഇടുമ്പോഴോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ബോട്ടോ ഒക്കെ ഇടുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലർക്കൊക്കെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ സ്കിൻ സമയം സ്കിൻ കോൺടാക്ട് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വന്ന് അസഹനീയമായ വേദന വരും ചിലപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഇതെല്ലാം കാരണം തന്നെ അവർ വളരെയധികം ബുദ്ധിമുട്ടും അതുകൊണ്ട് തന്നെയാണ് പലരും ചോദിക്കുന്നത് എന്താണ് ഈ പിമ്പിൾസ് എന്താണ് ഈ പിമ്പിൾസ് എന്ന് ചോദിക്കുന്നത് അല്ലേ ആണല്ലോ അല്ലയോ അല്ലേ ഞാൻ അങ്ങനെയൊക്കെ ഇപ്പം നോക്കുന്നില്ല കേട്ടോ ഞാനൊന്ന് ആദ്യം ഇതൊന്ന് പറയട്ടെ അല്ലെങ്കിൽ എന്തറിയാമോ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി പോവേ കേട്ടോ ഇത് ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി വെക്കട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മേക്കളെ ഒരു മിനിറ്റ് മേക്കളെ യെസ് ഓക്കെ റൈറ്റ് അപ്പോൾ ഈ വരാനൽ പിമ്പിൾസ് എന്ന് പറയുന്നത് പല സൈസിലാകാം ചിലത് വളരെ കുട്ടി 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 കുട്ടിയായിരിക്കും ഇപ്പം പേഷ്യൻസ് പറയും അവിടെ പിമ്പിളുണ്ടെന്ന് ശരിക്കും നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഒന്നും ഈ തൊട്ട് നോക്കിക്കേ മാഡത്തിന് മനസ്സിലായില്ലേ ഈ തൊട്ട് നോക്കിക്കേ അത്ര ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ നമുക്ക് മനസ്സിലാവില്ല പക്ഷെ അവർക്ക് തൊടുമ്പോൾ അറിയാം അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടാവും വേറെ ചെറുത് കുറച്ച് വലുതായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ ഈ കാരണങ്ങൾ എന്താണെന്ന് എന്താണെന്നനുസരിച്ചിട്ട് വേണം നമ്മൾ ചികിത്സ ചെയ്യാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ ഏറ്റവും സാധാരണമായി നമ്മൾ കണ്ടുവരുന്ന കാരണം കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ ഒന്നൊന്നിനോട് തൊടുക ഒരു പ്രതലം ഒരു പ്രതലത്തിനോട് തൊടുക എന്നതിനെയാണ് കോണ്ടാക്ട് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഐറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഇൻഫ്ലമേഷൻ എവിടെ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം ഉണ്ടോ അതിന് നമ്മൾ ഐറ്റിസ് എന്ന് പറയും അല്ലെ ടോൺസിലൈറ്റിസ് അപ്പൻഡിസൈറ്റിസ് പാൻക്രിയറ്റൈറ്റിസ് അങ്ങനെ എല്ലാ ഐറ്റിസ് ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഇതുവരെ എന്നുണ്ടെങ്കിൽ അത് അറിയണം കേട്ടോ അപ്പോൾ നമുക്ക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ ചില ഇലമെന്റ്സ് ചില കാര്യങ്ങൾ കൂടെ നമ്മുടെ അവിടുത്തെ സ്കിൻ കോണ്ടാക്ട് വരുന്ന സമയത്ത് അതിന് അലർജി വന്നിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ കുരുക്കളായിട്ട് ഇങ്ങനെ പൊന്തി വന്ന് നിൽക്കും അപ്പോൾ അതിനെ പിമ്പിൾസ് എന്ന് വിളിക്കും എന്തിനൊക്കെയാണ് അലർജി വരാവുന്നത് ചിലപ്പോൾ സിന്തറ്റിക് അണ്ടർവെയറിന് അലർജി വരാം കോട്ടൺ അണ്ടർവെയറിനെക്കാട്ടിലും പലരും സിന്തറ്റിക് അണ്ടർവെയർ വളരെ സെക്സി സെക്സി ആയിട്ടൊക്കെ ഉപയോഗിക്കണതൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ അലർജി വരാം പിന്നെ അതേപോലെ നമ്മൾ ഈ ലോണ്ടറി ഡിറ്റർജൻസ് ഉപയോഗിക്കില്ല അത് കഴുകാൻ വേണ്ടി ഈ പാൻറ്റീസ് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ സോപ്പ് ഭയങ്കര ഒക്കെ കൂടുതലായിട്ടുള്ളതാണെങ്കിൽ അത് കാരണം പ്രശ്നം വരാം അതേപോലെ ഈ പെർഫ്യൂം അവിടെ ഹൈജീൻ പ്രോഡക്റ്റ്സ് അവിടെയൊക്കെ നല്ല മണം വരാൻ വേണ്ടി ചിലർക്ക് അവിടെ ഈ വി വാഷ് പോലത്തെ സാധനങ്ങളോ അതല്ലെങ്കിൽ അവിടെ ആ ഒരു ഹൈജീൻ പ്രോഡക്റ്റ്സ് അവിടെ ആ മണം കിട്ടാൻ വേണ്ടിയിട്ട് പലതരം പെർഫ്യൂംഡ് ഹൈജീൻ പ്രോഡക്റ്റ്സ് നമ്മള് സൂപ്പർമാർക്കറ്റിൽ ചെന്നാൽ കാണാം കേട്ടോ ഇതൊക്കെ വിറ്റ് പോകുന്ന സ്പീഡ് കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം വരുന്നു കേട്ടോ അവരൊക്കെ കാശ് കുറേ ഉണ്ടാക്കുക നമുക്ക് കുറേ കഷ്ടം തന്നിട്ട് അത് വേണം സത്യം അപ്പോൾ അതുകൂടാണ്ട് ലോക്കൽ മെഡിക്കേഷൻസ് ചില മരുന്നുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില വേറെ ഏതെങ്കിലും അവസ്ഥകൾക്ക് മരുന്നുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ വരാം അത് താൽക്കാലികമാണ് അത് നമ്മൾ മരുന്ന് നിർത്തുകയല്ല വേണ്ടത് ആ ഒരു അസ്വസ്ഥത കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്ത് അവസ്ഥയ്ക്കാണ് അപ്ലൈ ചെയ്യുന്നത് അത് കഴിയുമ്പോൾ അതങ്ങ് മാറും ചിലപ്പോൾ സ്പേമിസൈഡ്സ് സ്പേമിസൈറ്റ്സ് എന്ന് പറയുമ്പം അത് നമ്മൾ ഈ ഗർഭ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് ഉപയോഗിക്കുമ്പോഴും വരാം പെമ്പിൾ ചിലപ്പോൾ എന്താ ചിലർക്ക് ഗർഭനിരോധന ഉറകൾക്ക് അലർജി വന്നിട്ട് അവിടെ പിമ്പിൾസ് ആ ഭാഗത്തൊക്കെ പിമ്പിൾസ് വരാം ടാമ്പൂൺസ് ഉപയോഗിക്കുമ്പോൾ ചിലതരം സാനിറ്ററി നാപ്കിൻസ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഈ പെർഫ്യൂംഡ് സാനിറ്ററി നാപ്കിൻസ് ആണല്ലോ അവൈലബിൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പിമ്പിൾസ് പോലെയൊക്കെ വരാം ഇതിനെയാണ് നമ്മൾ ഈ കോണ്ടാക്ട് ഡോമറ്റൈറ്റിസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ട് പിമ്പിൾസ് അല്ല ഇങ്ങനെ പൊന്തി നിൽക്കുന്ന എന്തിനേയും നമ്മൾ പിമ്പിൾസ് എന്ന് നിങ്ങൾ വിളിക്കുന്നത് കാരണം ഞാനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതേപോലെ പറഞ്ഞായിരുന്നു അതൊന്നാമത്തെ കാരണം ഇനി രണ്ടാമത്തെ കാരണമെന്ന് ഫോളിക്കുളൈറ്റിസ് ഐറ്റിസ് പറഞ്ഞാൽ എന്താ ഇൻഫ്ലമേഷൻ ഞാൻ പറഞ്ഞു ഹെയർ ഫോളിക്കിൾ അവിടെ ഉണ്ട് അറിയാലോ അല്ലേ അവിടെയൊക്കെ രോമങ്ങളുണ്ടെന്നുള്ള അറിയാം ആ രോമങ്ങളുടെ ആ ഒരു ആ ഒരു ഇതിൽ ഹെയർ ഫോളിക്കിൾസിൽ ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത് കാരണവും ഭയങ്കര ശക്തമായിട്ടുള്ള നമുക്ക് വേദന വരാം കേട്ടോ അത് വന്നിട്ട് എപ്പോഴാണ് നമുക്ക് ഏതെങ്കിലും ബാക്ടീരിയോ സ്വെറ്റോ ആ ഒരു ഹെയർ ഫോളിക്കിളിനെ ബ്ലോക്ക് ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ സ്വെറ്റും ആ ഒരു ബാക്ടീരിയം എല്ലാം ഇരുന്നിട്ട് നമുക്ക് ഫോളിക്കലൈറ്റിസ് വരാം അതിശക്തമായിട്ടുള്ള വേദന വരാം അതിന് ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ മരുന്ന് കഴിക്കേണ്ടതായിട്ട് തന്നെ വരും കേട്ടോ പിന്നെ അടുത്തത് എന്താണ് ബർത്തോളിൻസിസ്റ്റ് ബർത്തോളിൻസിസ്റ്റിനെയും പലരും പിമ്പിൾസ് എന്നാണ് വിളിക്കുന്നത് ബർത്തോളിൻസിസ് ഞാനിതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു വീഡിയോയിൽ ആ വീഡിയോ പോയി നോക്കിയാൽ മതി ഞാൻ കൂടുതലും പറയുന്നില്ല രണ്ട് ൈഡിലും പർത്തോളിൻസ് ഉണ്ട് പർത്തോളിൻസ് ഗ്ലാൻഡിന് രണ്ട് ഡക്ട് ഉണ്ട് അപ്പൊ ആ ഡക്ട് എന്തെങ്കിലും കാരണം കൊണ്ട് അത് ബ്ലോക്ക് ബ്ലോക്കാവുകയാണെങ്കിൽ അവിടെ എന്താ പറ്റുക ആ ഒരു ബർത്തോളിൻസ് ഗ്ലാൻഡിൽ ആ ഫ്ലൂയിഡ് കളക്ട് ചെയ്തിരിക്കാം ബർത്തോളിൻസ് ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ആ ഒരു സെക്രീഷൻസ് നമുക്ക് ആ ഒരു സെക്ഷൽ ലൂബ്രിക്കേഷൻസിന് ഒന്നാണ് കേട്ടോ അപ്പോൾ അത് ബ്ലോക്ക്ഡായിട്ടിരിക്കുമ്പോൾ അത് ഉണ്ടായിട്ട് വരാം അത് ആദ്യം ചെറുതാകാം പിന്നെ വലുതാകാം ചിലപ്പോൾ ചെറുതായിട്ട് അങ്ങനെ തന്നെ ചുങ്ങിപ്പോകാം ചിലപ്പോൾ വലുതായിട്ട് അതിൽ പഴുപ്പ് എന്നറിയാം എന്നിട്ട് ബർത്തോളിൻസ് ആപ്സസ് പോലും ആകാം അതാണ് ബർത്തോളീൻസ് സിസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് എന്താ ഇൻഗ്രോൺ ഹെയർസ് അതാണ് അടുത്ത കാരണം നമുക്ക് പലപ്പോഴും ആണുങ്ങൾക്ക് അറിയാമായിരിക്കും ഇവിടെ താടിയിലൊക്കെ അവർ ഷേവ് ചെയ്യാൻ നോക്കുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില ഹെയർസ് അകത്തേക്ക് അത് ഗ്രോ ചെയ്യും അല്ലെ നമുക്ക് ഭയങ്കര പെയിൻഫുള്ളാ നമുക്ക് ഷേവ് ചെയ്യുമ്പോഴും പെയിൻഫുള്ളാണ് പിന്നെ നമ്മളത് എടുക്കണമെങ്കിൽ നമ്മളത് പിന്നു വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഇതാക്കി എടുക്കേണ്ടി വരും അതല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും ട്വീസർ ഉപയോഗിച്ച് എടുക്കേണ്ടി വരും വളരെ പെയിൻഫുള്ളാണ് ഇൻഗ്രോൺ ഹെയ്സ് ഇൻഗ്രോൺ ഹെയർസ് എവിടെയൊക്കെ ഹെയ്സ് ഉണ്ടോ അവിടെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അവിടെയും വരാൻ പ്രത്യേകിച്ചും നമ്മൾ ഷേവിങ്ങും വാക്സിങ്ങും ഒക്കെ ചെയ്യുകയാണ് ഇടപെടുന്നത് ിടയ്ക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ വല്ലപ്പോഴും ചെയ്യുകയാണെങ്കിൽ തന്നെ ഇൻഗ്രോൺ ഹെയർസ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറൊരു കോസ് എന്ന് പറയുന്നത് അതായത് കാരണം എന്ന് പറയുന്നത് മൊളസ്കം കണ്ടേജിയസം എന്നാണ് ഈ മൊളസ്കം കണ്ടേജിയസം എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻ ആണ് അതിൽ ഒന്നല്ല കുറേ അധികം വെളുത്ത് 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 വെളുത്തിട്ടുള്ള ഈ ഒരു പിമ്പിൾസ് പോലെ ഇങ്ങനെ കാണാം ഇത് എവിടെയാണ് വരുന്നത് ആ ലേബിയ മേജോറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ അല്ലെ ആ ലിപ്സ് ഞാൻ ലിപ്സിൽ ലേബിയ മേജോറ ലേബിയ മൈനോറ ഉണ്ടല്ലോ ആ ലേബിയ മേജോറി അവിടെയാണ് ഇതിൽ മൾട്ടിപ്പിൾ ഗ്രോയിങ് പിമ്പിൾസ് അതൊന്നും അല്ല കുറച്ചധികം തന്നെ വളരുന്നത് അതിനെയാണ് ഈ മൊളസ്കം കണ്ടേ പിന്നെ ഇനി വേറെ തരം ഒരു പിമ്പിൾസ് എന്ന് പറയുന്നത് എന്താണ് ഈ നമ്മുടെ ഈ ലൈംഗിക രോഗങ്ങൾ കാരണം വരുന്ന പിമ്പിൾസാണ് ഇത് രണ്ട് തരത്തിലാണ് ഒന്ന് ജെനിറ്റൽ ഹെർപ്പിസ് രണ്ടാം ജെനിറ്റൽ വാർഡ്സ് ഇത് രണ്ട് കാരണവും ഈ പിമ്പിൾസ് ഇങ്ങനെ വരാവുന്നതാണ് അത് വളരെയധികം പെയിൻഫുൾ ആയിരിക്കും കേട്ടോ മിക്കവാറും ഈ ജെനിറ്റൽ ഹെർപ്പീസ് കാരണം വരുന്നത് വളരെ പെയിൻഫുൾ ആയിരിക്കും അതൊരു പത്ത് തൊട്ട് ഇരുപത്തൊന്ന് ദിവസം വരെ ആ വേദന ചിലപ്പോൾ നമുക്ക് ലാസ്റ്റ് ചെയ്യാം ആ ആ വേദനയുടെ കൂടെ ഫ്ലൂ ലൈക്ക് ലൈറ്റ് ിംറ്റംസ് ഫീവർ ഹെഡ് ഏക്ക് അതേപോലെ നമുക്ക് ബേണിങ് സെൻസേഷൻസ് ആ ജെൻറ്റൽ ഏരിയയിൽ വരുന്ന ഡിസ്ചാർജ് അവിടുത്തെ ആ ഒരു കഴൽ അവിടെ ആ തുഴയിൻ്റെ ആ ഭാഗത്ത് കഴലൊക്കെ അങ്ങ് വീർത്ത് വരാം അതേപോലെ നമുക്ക് മസിൽ ഏക്ക് ഇതൊക്കെ വരാം കേട്ടോ മൂത്രം ഒഴിക്കുമ്പോൾ കടച്ചിൽ ഇതൊക്കെ വരാം ഇത് പോലാണ് ജെനിറ്റൽ വാർഡ്സ് ജെൻറ്റൽ വാർഡ്സ് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കോമൺ ആയിട്ടുള്ളത് ഇത് കോസ് ചെയ്യുന്ന എന്താണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇത് മാത്രമല്ല സർവൈക്കൽ ക്യാൻസറും കോസ് ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ കൃത്യമായി വീഡിയോ ഇട്ടിട്ടുണ്ടോ അതൊന്നും കണ്ടിട്ടില്ല പേടിച്ചിട്ടോ അല്ലേ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞാലല്ലേ അതിന് പ്രതിരോധമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും പേടിക്കാതെ ഇടുന്ന വീഡിയോകൾ കാണും വീഡിയോകൾ കാണും മക്കളെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും പറയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ പേടിപ്പിച്ച് നിങ്ങളെ എല്ലാവരും ടെൻഷനാക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ വീഡിയോകളിടുന്നത് അതാണോ എൻ്റെ ഉദ്ദേശം അല്ലല്ലോ അല്ലെ മക്കളെ അപ്പോൾ അതൊന്ന് പോയിട്ട് കാണും കേട്ടോ നമ്മുടെ എച്ച് പി വി ആ ഒരു വാക്സിനേഷനെ കുറിച്ചുള്ള വീഡിയോ പോയിട്ട് കാണും അപ്പോൾ ഇത് വന്നിട്ട് ചെറിയ ഒരു ഗ്രൂപ്പ് ഓഫ് പിംപിൾസ് ആയിട്ടാണ് അപ്ലൈ ഇത് വരുന്നത് ആ ഒരു ജെൻറ്റൽ ഏരിയയിലാണ് അത് വരുന്നത് അത് ചിലപ്പോൾ എന്താ ചെറുതായിരിക്കാം ചിലപ്പോൾ വലുതായിരിക്കാം ചിലപ്പോൾ ഫ്ലാറ്റ് ആയിരിക്കാം ചിലപ്പോൾ ഫ്ലാറ്റ് അല്ല കുറച്ചൊന്ന് ആ ഉപരിതരത്തിൽ നിന്നും കുറച്ചൊന്ന് ഉയർന്നു വരാം ചിലപ്പോൾ എന്താ ഫ്ലഷ് കളർ അതായത് നമ്മുടെ സ്കിന്നിൻ്റെ കളർ ആവാം ചിലപ്പോൾ വന്ന് റെഡ് ആയിരിക്കാം ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ മോയിസ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ കോളിഫ്ലവർ പോലെയും മനസ്സിലായി ഇത് ഡയറക്റ്റ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ബന്ധപ്പെടുന്ന സമയത്ത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് കാരണം വരുന്നതാണ് ഇനി വേറൊന്നുള്ളത് സ്കിൻസ് ഡക്ട് സിസ്റ്റം എന്ന് പറയുന്നത് സ്കിൻ എസ് കെ ഇ എൻ ഇ എന്ന് പറയുന്ന സ്കീൻസ് ഡക്സ് സിസ്റ്റ് വരുന്നതാണ് ഈ സ്കീൻസ് ഡക് നമ്മുടെ ഈ യൂറിത്ര യൂറിത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ മൂത്രനാളി അതിൻ്റെ അടുത്ത് രണ്ട് രണ്ട് ഭാഗത്തുമായി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ അവിടെയും ഇങ്ങനെ ഒരു പിമ്പിൾ പോലെ വരാം ഇനി അതുകൂടാതെ വേറെയും ഫോർ ഡേ സ്പോട്ട്സ് എന്നൊക്കെ പറയുന്നുണ്ട് അത് ചില സെബേഷ്യസ് ഗ്ലാൻസ് അതായത് വേർപ്പുണ്ടാക്കുന്ന ഗ്രന്ഥികൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ വരാവുന്ന ഒരു കാര്യങ്ങളാണ് സ്വെറ്റ് ഗ്ലാൻസ് ഇതുകൂടാണ്ട് അവിടുത്തെ അതല്ലാതെ വേറെ സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെയും ബ്ലോക്ക് ആയിട്ടും ാണ് വളരെ വളരെ അപൂർവമായിട്ട് സ്കിൻ ക്യാൻസർ ഉണ്ടെങ്കിലും വരാം അത് വളരെ അപൂർവമാണ് നിങ്ങൾ എല്ലാവരും ഏറ്റവും ആദ്യം അധികവർ ചിന്തിച്ചു കളയരുത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഈ പിമ്പിൾസ് എന്ന് കൂടി കൂടിയല്ല എന്നാണ് പറയുന്നത് ഈ എന്ന് മേടിക്കുന്നത് നമ്മൾ ഡോക്ടറോട് ഇങ്ങനെ പ്രത്യേകിച്ച് യൂട്യൂബിലൂടെയൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഡോക്ടർക്കും അതിന് ഉത്തരം നൽകാൻ പറ്റില്ല മക്കളെ നിങ്ങൾ ഡോക്ടർ ചെന്ന് കാണിക്കുക അത് പരിശോധിച്ച് നോക്കുക പരിശോധിച്ച് നോക്കിയിട്ട് ഏത് തരത്തിലുള്ള കാര്യമാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് ചികിത്സ നൽകാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ഫോളിക്കളൈറ്റിസിന് നൽകുന്ന ആ ഒരു സജഷനാ അല്ലെങ്കിൽ ആ ഒരു അല്ല നമ്മൾ വന്നിട്ട് അല്ല ഈ കോണ്ടാക്ട് ഡോർമറ്റൈറ്റിസിന് തരുന്നത് അതേപോലെ ജെനിറ്റൽ വാർഡ്സിനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല നമ്മൾ ബർത്തോളൻ സിസ്റ്റിന് കൊടുക്കുന്നത് അങ്ങനെ ഓരോന്നിനും ഓരോ ട്രീറ്റ്മെന്റ് ആണ് എന്താണ് കാരണം എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് നേരെ ചെയ്യാൻ പറ്റുകയുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഈ പിമ്പിൾസ് വരികയാണെങ്കിൽ ഇങ്ങനെ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു കാരണമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൽ ഏതാണെന്ന് ഒന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതൊന്നും അല്ലല്ലോ അതൊന്നും അല്ലല്ലോ ഒന്ന് ഒഴിവാക്കി അതിനനുസരിച്ചിട്ട് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയാണ് വേണ്ടത് അതല്ലാണ്ട് പേടിച്ചു അയ്യോ എനിക്ക് അതായിരിക്കും ഇതായിരിക്കുമോ പറഞ്ഞു വീഡിയോ കാണാതിരിക്കുകയല്ല വേണ്ടത് വളരെ മനസ്സിലായില്ലേ ഉം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു പിമ്പിൾസിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനിയിപ്പം അങ്ങനെയൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ ഉം ഓക്കെ എവിടെ പ്ലസ് ആൻഡ് മൈനസ് ഹലോ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഓരോരുത്തരുടെയും പേരൊന്നും ഞാൻ പറയുന്നില്ല ഹെയർ ക്ലോട്ട് ആയ പോലെ വരുന്നു അതെന്താ ഹെയർ ക്ലോട്ട് ആയ പോലെ വരുന്നു ക്ലോട്ട് അല്ലെ ഇൻക്രോൺ ഹെയർ ആയിരിക്കും മക്കളെ എനിക്ക് മനസ്സിലായില്ല സെർവിക്സിൽ പിമ്പിൾസും വരും ഇടയ്ക്ക് വാങ്ങി പോകും അതുപോലെ വരും സെർവിക്സ് പിമ്പിൾസ് മോൾക്ക് എങ്ങനെയാണ് കാണാൻ പറ്റും മക്കളെ സെർവിക്സിൽ മുകളിലത്തെ പിമ്പിൾസ് നമുക്ക് കാണാൻ പറ്റില്ല അതെങ്ങനെ കാണാൻ പറ്റുമോ അത് നമുക്ക് തന്നെ കാണാൻ പറ്റില്ല പിമ്പിൾസ് അല്ലാതെ എന്തോ കൊ കൊടിക്കടിക്കുമ്പോൾ വരുന്ന പോലെ തടിച്ച് വരുന്നു ഡോക്ടറെ പോയിട്ട് കാണിക്കുക ഇച്ചിങ് കൊണ്ട് ഡെലിവറി കഴിഞ്ഞാൽ അഞ്ച് മാസമായി ഡോക്ടറെ ചെന്ന് കാണിക്കുക ഇൻക്രോൺ ഇൻഗ്രോൺ ഹെയ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ അതെന്താ ഇൻഗ്രോൺ ഹെയർസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഹെയർ വന്നിട്ട് നമ്മുടെ ഒരു ഹെയർ പുറത്തേക്കാണ് വരേണ്ടത് അല്ലേ ഒരു മുടി എന്ന് പറയുന്നത് അതിപ്പോൾ ഇവിടെ ആയാലും ശരി ശരിക്കും എന്താ ഇവിടെ ഒരു മുടിയുണ്ട് എല്ലാവർക്കും ഉണ്ട് കുറച്ച് മുടി ഈ മുടി ഇങ്ങനെ പുറത്തേക്കാണ് വളരുന്നത് ഈ മുടി പുറത്തേക്ക് വരുന്നതിന് പകരം കുറച്ച് പുറത്തേക്ക് വന്ന് അത് വളഞ്ഞിങ്ങനെ തിരിഞ്ഞ് അത് വീണ്ടും സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകുന്നതിനാണ് ഇൻക്രോ എന്ന് ഭയങ്കര പെയിൻഫുൾ ആണ് അത് കേട്ടോ മനസ്സിലായോ മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾക്ക് പിന്നെ പീരിയഡ്സ് ആകുന്നതിന് മുൻപ് ഫേസിൽ വരുന്നത് പോലെ വജൈനൽ ഏരിയയിലും പിമ്പിൾ വരുന്നു അങ്ങനെ വരില്ല മക്കളെ ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണം വജൈനൽ ഏരിയയിലും ഫേസിൽ വരുന്ന പോലെ പിമ്പിൾസ് ഒന്നും വരില്ല കേട്ടോ പിന്നെ പ്രഗ്നൻസി ടൈമിൽ വജൈനൽ ഏരിയയിൽ പിമ്പിൾ വരുന്നത് എന്തുകൊണ്ട് മക്കൾ ഏത് സമയത്തായാലും പിമ്പിൾ വരുന്നത് ഞാനീ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് അതിലേതെങ്കിലും ഒന്നുകൊണ്ട് തന്നെയാ ലവ് യു ട്യൂബ് മക്കളെ ർവിക് ചെരി മാത്രമല്ല തൈസ് ജോയിൻസിലും ഒക്കെ പെയിൻഫുൾ പിമ്പിൾസ് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഡോക്ടറെ ചെന്ന് കാണിക്കണം എന്നിട്ട് ഞാൻ ഈ പറഞ്ഞില്ലേ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ പിംപിൾസ് വരാൻ അതിൽ ഏത് കാരണമാണെന്ന് നമ്മൾ കണ്ടാലല്ലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ അപ്പം ഈ ചില കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിനെ ആശ്രയിക്കാതിരിക്കുക യൂട്യൂബിലൂടെ ഞാൻ നിങ്ങൾക്ക് അറിവ് നൽകാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഒക്കെ ഇതിന്റെ കാരണങ്ങളൊക്കെ ഉണ്ടാവാം അപ്പൊ ഡോക്ടറെ ചെന്ന് കണ്ടത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് ചികിത്സിക്കണം എന്നൊരു ബോധം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലായില്ലേ അതല്ലാണ്ട് ഇതൊരു ട്രീറ്റ്മെൻറ് പ്ലാറ്റ്ഫോമാണ് നോൺ ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ കണക്കിലെടുക്കാനേ പാടില്ല കേട്ടോ മക്കളെ പിന്നെ എന്താ ട്രിം ചെയ്യുന്ന സമയത്ത് ചിലയിടത്ത് പെട്ടെന്ന് പൊട്ടി ബ്ലീഡിങ് വരുന്നു ഇത് കാരണം ചിലപ്പോൾ ട്രിം ചെയ്യാനും പേടിയായി തൊട്ട് നോക്കുമ്പോൾ അവിടെ പിമ്പിൾ ഒന്നും ഇല്ലാ പട്ടുവായി അത് നമ്മൾ ശ്രദ്ധിച്ച് ട്രിം ചെയ്യണം ട്രിം ചെയ്യുന്നതിനെക്കാട്ടിലും ഷേവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരുന്നത് അതേപോലെ ഷേവ് ചെയ്യുമ്പോഴും വാക്സ് ചെയ്യുമ്പോഴും എന്താ പറ്റുന്നത് വെച്ചാൽ ഈ ഇൻഗ്രോൺ ഹെയർസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇൻഗ്രോൺ ഹെയർസ് ആണുങ്ങളോട് റിയാം ഇവിടെയൊക്കെ ഒരുപാട് പേർക്ക് ഇൻഗ്രോൺ ഹെയർസ് വരാറുണ്ട് നല്ല പെയിൻഫുൾ ആണ് അത് കേട്ടോ പിന്നെ എനിക്കും പിമ്പിൾ വരാറുണ്ട് ഇറിറ്റേഷൻ ഒന്നുമില്ല വലിയ പെയിൻ ഒന്നും അത് ഞാൻ പറഞ്ഞല്ലോ ചിലത് ചില തരത്തിലുള്ള ആ സ്കിൻസ് ഡക്ട് പിൾസിനൊന്നും വേറെ പ്രത്യേകിച്ച് പെയിൻഫുൾ പെയിൻഫുൾ ആയിട്ടൊന്നുമില്ല ഒന്നും വരില്ല കേട്ടോ നോർ നോർമൽ ഡെലിവറി കഴിഞ്ഞ് വജാനൽ ഏരിയയിൽ മാത്രമല്ല അണ്ടർ ആർംസിലും പിമ്പിൾസ് വരുന്നുണ്ട് കുരുക്കൾ വരുന്നുണ്ട് ഡോക്ടറെ ചെന്ന് തന്നെ കാണിക്കണം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് പിമ്പിൾസ് വരുമ്പോൾ തീർച്ചയായിട്ടും വരും ഏരിയയിലെല്ലാം നമ്മുടെ മുഖത്തൊക്കെ പിമ്പിൾസ് വരാം മുഖത്തൊക്കെ പിമ്പിൾസ് വരാം അല്ലേ അന്നൂടെ പി സി ഒക്കെ ഉള്ളവർക്കൊക്കെ മുഖത്ത് പിമ്പിൾസ് വരാമോ ഇല്ലയോ പറ ഹെൽത്ത് ഓക്കെ ആയോ ഹെൽത്തൊക്കെ ഓക്കെ വരുന്നു ദീപ ഹലോ മോളെ ഇനി ദീപയെ വിളിച്ചില്ല എന്ന് പറഞ്ഞു കേട്ടോ ഉം ഹെൽത്തൊക്കെ ഓക്കെ ആയി വരുന്നു കേട്ടോ ഞാൻ പിന്നെ അതിനുവേണ്ടി വേറെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ റേക്ക് ആ ഒരു കുറച്ച് കാര്യങ്ങൾ ഒരു എനർജിയിലിങ് അതൊക്കെ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി കുറച്ച് സമയം ഞാൻ ചിലവാക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഒരു ലിസ്റ്റ് പോലെ ഇട്ടിരിക്കുകയാണ് അതനുസരിച്ചിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതനുസരിച്ച് ചെയ്യുമ്പോൾ ഹെൽത്ത് പക്കുപ്പം ശരിയായിക്കോളും ഒരു രണ്ട് മൂന്ന് മാസത്തിൽ ഞാൻ പഴയതിലും ശക്തമായിട്ട് തിരിച്ചു വരും കേട്ടോ അതുവരെ ഇങ്ങനെ ഇങ്ങനെ ലൈഫ് സെഷനൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ പക്ഷേ തന്നെ ഷെയ് ചെയ്യുമ്പോൾ എന്തുവാ പോകില്ല പോലെ തടിപ്പ് എന്താ എന്താ പൊക്കിലെ പോലെ തടുപ്പ് വരുന്നു അത് ഷേവ് ചെയ്തെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സെവന്ത് മന്ത് വെജനിലേരിയെ നല്ല കടച്ചിലാണ് ഡോക്ടർ ചെന്ന് കാണിക്ക കേട്ടോ താങ്ക് യു സാരിക ലവ് യു ടു മീനു മീനു ബട്ട് തൊട്ടിൽ തൊട്ടാലിൽ മീനു ബട്ട് തൊട്ടാലിൽ അതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഉം സെർവിക്സിന്റെ പിംപിൾസ് നമുക്ക് തന്നെ കാണിക്കാൻ പറ്റില്ല ഭജനയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടാവും പോയിട്ട് ഡോക്ടറെ കാണിച്ച് അതിനുവേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യുക ഭജന ഏരിയ സൈഡിൽ ആയി ചെറിയ ചെറിയ ബ്ലാക്ക് കളറിൽ കുരുക്കൾ വരുന്നു പെയിൻ ഒന്നുമില്ല പെയിൻ ഒന്നും ഇല്ലെങ്കിൽ മിക്കവാറും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാലും നമ്മൾ ഡോക്ടറെ വേറെ എന്തെങ്കിലും കാര്യത്തിന് കാണിക്കാൻ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് കാണിക്കാം കേട്ടോ പിന്നെ ഇന്ന് മാഡത്തിന്റെ ലൈവ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു എൻ്റെ മക്കളെ ഇന്ന് ലൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കും അറിയില്ലായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ഇരിക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ തീർത്തു അഞ്ചുമണിയായപ്പോൾ തീർത്തു കാരണം ഞങ്ങൾക്ക് ഒരു ഐ എം എ മീറ്റിംഗ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മീറ്റിംഗ് നിർബന്ധമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് കിടന്ന് റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ എൻ്റെ മെഡിറ്റേഷൻ റേക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് വേഗം എഴുന്നേറ്റ് മേൽ കഴുകി വേഗം ഞങ്ങൾ പോയി ഇരിഞ്ഞാലക്കുടയ്ക്ക് പോയി അതുകഴിഞ്ഞ് അവിടെ നിന്നായിരുന്നു ഭക്ഷണം അപ്പം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പഴം കഴിച്ചിട്ട് പോയാ അപ്പം അവിടെ പോയാൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് മാത്രം കഴിച്ചാൽ മതിയല്ലോ അത് കഴിഞ്ഞിട്ട് വന്നു വന്നു കഴിഞ്ഞവണ് എന്തായാലും കിടക്കുന്നതിന് മുമ്പ് ഒരു ലൈവ് ഇന്ന് നിർബന്ധം എന്തിനെക്കുറിച്ച് ലൈവ് പ്രഗ്നൻസിയെ കുറിച്ച് ലൈവ് ചെയ്ത് ലൈവ് ചെയ്യുന്നത് ഞാനും പോരടിച്ചു നിങ്ങളും പോവറിച്ച് അതാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത് കേട്ടോ പിന്നെ എന്താ താഴെ കുടുക്കൽ വരുന്നുണ്ട് പട്ട് പൊട്ടിക്കുമ്പോൾ ഒരു ചെറിയ വൈറ്റ് ആ എന്താ ആണി കിട്ടും ലൈക്ക് വരാനൽ ഫുൾ കട്ട പിടിച്ചതുപോലെ മോളെ അങ്ങനെ പൊട്ടിക്കുന്നതിന് മുൻപ് അങ്ങനെ കുരുക്കൾ വരുമ്പോൾ ഡോക്ടറെ ചെന്ന് കാണിച്ച് ഡോക്ടറുടെ മുന്നിൽ വെച്ച് ഡോക്ടർ പൊട്ടിക്കട്ടെ അപ്പൊ ഡോക്ടർക്ക് അത് കുറച്ചുകൂടി മനസിലാവും നീ തന്നെ പൊട്ടിക്കാൻ നിക്കല്ലേ ഇനി വരുമ്പോ കേട്ടോ മോളെ ഇൻസ്റ്റാഗ്രാം നോക്കാൻ എനിക്ക് ആരും ആരുമില്ല മക്കൾ ഇനിയിപ്പം ഒരു മില്ലടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കൾ പറഞ്ഞിട്ടുണ്ട് എന്റെ രണ്ട് മക്കളും ആരെങ്കിലും വെക്കണം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ ഞാൻ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാറില്ല ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യാറില്ല ഒരു സാധനം നോക്കാറില്ല ടാഗ് ഇടാറില്ല ഹാഷ്ടാഗ് ഇടാറില്ല എനിക്ക് ഇതിനൊന്നും നേരമില്ല നേരെല്ല ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകും ഒരു കമ്പനിയിൽ എങ്ങനെയെങ്കിലും രണ്ട് മിനിറ്റിൽ എന്തെങ്കിലുമൊക്കെ പോകും എനിക്ക് സമയമില്ല മക്കളതിനൊന്നും സമയമില്ല വേറെ പല കാര്യങ്ങളും ചെയ്യാറുണ്ടല്ലോ അല്ലേ അപ്പം നിങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തന്നെ ഞാൻ തപ്പിയെടുക്കേണ്ടി വരും ആ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു മാനേജറായിട്ട് അതെ മെൻസസ് വരുന്നതിന് തൊട്ട് മുൻപ് മുഖത്ത് വരുന്നത് പോലെ വചനയിൽ വരുന്നു കുഴപ്പമുണ്ടോ വചനയിൽ കുരു കുരു വരുന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മക്കളെ മോൾ ഈ വീഡിയോ സെഷൻ കഴിഞ്ഞിട്ട് കാണുക എന്നിട്ട് അതനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ വജലേരി ഷേവ് ചെയ്തതാണോ നല്ലത് വാക്സ് ചെയ്യുന്നതാണോ നല്ലത് രണ്ടും നല്ലതല്ല മോള് എൻ്റെ മോസ്റ്റ് പോപ്പുലർ വീഡിയോസ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതിലറിയാൻ പറ്റും നമ്മുടെ ഈ വജലേരിയുടെ ആ ഭാഗത്തുള്ള എന്താണ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊരുപാട് വ്യൂസുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ പോയി കാണി ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് കാണുക കേട്ടോ ബർത്തോളസിസ്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ രജിത ഈ ഇടയ്ക്ക് വന്നതാണോ ഇല്ല പഴയ ആളാണോ പഴയ ആളാണെങ്കിൽ ബർത്തോളം സിസ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ രണ്ട് ചെവിക്ക് ഞാൻ പിടിക്കുന്നതായിട്ട് വിചാരിച്ചോ കേട്ടോ പുതിയ ആളാണെങ്കിൽ ബർത്തോളസിസ്റ്റിനെ കുറിച്ചിട്ട് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ മുൾപ്പെട്ട് കണ്ടോളൂ റൈറ്റ് വജനിലൂടെ ഉത്ഭാഗത്ത് ബാക്ക് കളറുണ്ട് പെയിനൊന്നുമില്ല പ്രോബ്ലം ഉണ്ടോ പ്രോബ്ലം ഒന്നുമില്ല സുഖമായോ വേദന കുറഞ്ഞു വേദന കുറഞ്ഞു വരുന്നു നടുവിൻ്റെ വേദനയാണ് കുറച്ച് പാട് നടുവ് അങ്ങ് ഇടിച്ചാണ് വീണത് പിന്നെ റസ്റ്റ് എടുക്കാനും പറ്റിയില്ല എക്സസൈസ് ഇപ്പം പതുക്കെ പതുക്കെ ഞാൻ ചെയ്തു തുടങ്ങി എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് യാത്രകൾ ചെറുതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ആ അതൊക്കെയാണ് പ്രശ്നേ എന്നാലും കുഴപ്പമില്ല മച്ച് മച്ച് ബെറ്റർ വൾവാർ രീതിൽ കുറെ പിൾസ് ഉണ്ട് ഇച്ചിങ് ഒന്നുമില്ല കുറേ ആയി ഇത് കുറയുന്നുമില്ല ഡോക്ടർ ചെന്ന് കാണിക്കൂ അപ്പം നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ല ഉണ്ടെങ്കിൽ സമാനായിട്ട് ഇരിക്കാലോ അല്ലേ നമസ്തേ അനുപമ മോസ്റ്റ് വെൽക്കം വീഡിയോസ് സ്റ്റാർട്ടിങ് കാണണം ഇപ്പോഴാണ് വന്നത് ഇത് കഴിഞ്ഞിട്ട് കാണാൻ പറ്റുമോ അപ്പൊ കണ്ടോ താങ്ക് യു സാൻ എനിക്കതാണ് ആഗ്രഹം ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ എഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ വളരെയധികമുള്ള ആഗ്രഹമാണ് ഞാൻ ആ ഒരു എത്ര വ്യൂസ് ഓരോ വീഡിയോക്ക് കിട്ടുന്നു എന്നും സത്യം പറഞ്ഞാൽ നോക്കുന്നില്ല ചിലപ്പോഴൊക്കെ ഒരു ചെറിയ വിഷമം ആദ്യമൊക്കെ വരികയായിരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല ചിലപ്പം ചിലത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് സമയമുണ്ട് ഇത് കാണാൻ സമയം ഇല്ലയെന്ന് പറഞ്ഞ് ചീത്ത പറയാറുണ്ടോ എന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു വിഷമമൊന്നുമില്ല കാരണം ഒരു പത്ത് പേരുടെ ജീവിതം ഞാൻ പറയുന്നത് കാരണം മാറ്റം വരുന്നു പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതല്ല അല്ലേ പ്രത്യേകിച്ചും എൻ്റെ ഈ ലൈംഗികപരമായിട്ടുള്ള സെക്ഷൽ ഈ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഓരോ വിഷമം െ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് പേർക്ക് എനിക്ക് അവരെ ഹെൽപ് ചെയ്യാൻ പറ്റുന്നു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അതിന് അതിന് എനിക്ക് പ്രോത്സാഹനം തന്നെ നിങ്ങളോട് വേണം ഞാൻ താങ്ക്സ് പറയാൻ നിങ്ങളോട് വേണം ഞാൻ താങ്ക്സ് പറയാൻ കാണികൾ ആരും ഇല്ലായിരുന്നെങ്കിൽ ആർക്ക പറഞ്ഞു കൊടുക്കുക അല്ലേ ഇത്രയൊക്കെ മതി ഇപ്പോഴേ നമ്മൾ കൊറേ നേരം നമ്മൾ എത്ര ദിവസം നേരെ എടുത്തു ഇരുപത്തിരണ്ട് മിനിറ്റ് എടുത്തു കേട്ടോ നമുക്ക് നിർത്താം അല്ലേ നിർത്താം ഇനി നമുക്ക് കാണാം ലൈവ് ഞാൻ മിക്ക ദിവസം ചെയ്യാൻ നോക്കാം ലവ് യു ആൾ ടേക്ക് കെയർ ഗുഡ് നൈറ്റ് എന്റെ പ്രാർത്ഥന നിങ്ങളുടെയോടൊപ്പം എപ്പോഴും ഉണ്ടാവും എല്ലാവരോടൊപ്പം ഉണ്ടാവും ബൈ ടേക്ക് കെയർ